ಸದಸ್ಯನ ವಂದನ. ಬಹುಮಾನ ಪಟ್ಟ ಅಧ್ಯಾಪಕರೇ, ರಕ್ಷಿತಾಕಳೇ, ಎಂದ ಪ್ರಿಯ ಸಹಪಾಠಿಗಳೇ, ಏವರ್ಕು ಮೆಂಡೆ ಸ್ವಾತಂತ್ರ್ಯ ದಿನಾಶಂಸಕ. അഗ്നിവേഷത്തിന്റെ കാഴ്ചങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹാസിലേക്ക് പറന്നുയർന്ന സുവർണ ദിനം. ഭാരതീയ ജനതയ്ക്ക് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും മോചനം ലഭിച്ച സുദിനം 1947 ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അടിമകളായി കഴിയേണ്ടി വരുമ്പോഴാണ് സ്വാതന്ത്ര്യം എത്രയോ മഹത്തരം എന്ന ഉൾക്കാഴ്ച നമുക്കുണ്ടാവുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാൽതന്ത്രമാനികൾക്ക് നദിയേക്കാൾ ഭയാനകം എന്ന് മഹാകവി കുമാരനാശാൻ എഴുതിയത് എത്രയോ അർത്ഥവത്താണ്. അഹിംസയിലൂന്നിയ സമരമുറയിലൂടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ധീര ദേശാഭിമാനികളുടെ ത്യാഗത്തിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ സന്ദേശം ഇന്ത്യൻ ജനതയെ തെല്ലൊന്നുമല്ല ആവശ്യത്തിലാക്കിയത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ ഗാന്ധിജിക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് ധീര ദേശാഭിമാനികളെയും ജയിലറുകളിൽ അടക്കപ്പെട്ട യൗവനം ഹോമിച്ചവരെയും കുറിച്ചുള്ള ചിന്തകൾ ഈ സുദിനത്തിൽ നാം ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ദേശസ്നേഹവും ദേശാഭിമാനവും ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ടത് കുട്ടികളായ നമ്മുടെയും കടമയാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എത്രയോ രക്തസാക്ഷികളുടെ രക്തത്തിന്റെ മണം പുരേണ്ടതാണ്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചുകൊണ്ടാവണം നമ്മുടെ ഓരോ മുന്നേറ്റവും. ഭാരതാമ്പയുടെ മക്കൾ ജീവത്യാഗം ചെയ്ത് പുരുതി നേടിയ സ്വാതന്ത്ര്യം എന്നും കാത്തു സൂക്ഷിക്കുമെന്ന് നമുക്ക് ഈ സുദിനത്തിൽ പ്രതിജ്ഞയെടുക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്. സ്വതന്ത്ര ഭാരത മണ്ണിൽ നമ്മുടെ സ്വതന്ത്ര ഭാരത.